ഹലോ, നമസ്കാരം എല്ലാവർക്കും. ട്രാവലോഗിനായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ അതെ, ഇന്ന് എല്ലാവരും വീഡിയോ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ വില കുറവ് നമ്മുടെ പക്കിന് കിട്ടുന്നത് നമ്മുടെ കമ്പനിയിൽ കണ്ടിട്ടായിരിക്കും. ഒരു പക്ഷേ എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കുക, നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചൊന്ന് പുറകിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പുണ്ട് നമ്മൾ കണ്ടിട്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞു, കാരണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിന് മറ്റൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിയായിട്ടുള്ള ഒരു ചെറിയൊരു ആ ഒരു ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ മുന്നത്തെ ഒന്ന് രണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാ വീഡിയോയിലും സ്ഥിരമായിട്ട് കണ്ടതല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിത് പറഞ്ഞത്. അപ്പോൾ അത് ഇനിയിപ്പോൾ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ചാനൽ പഴയ പോലെ എങ്ങനെയാണോ വീഡിയോസ് വന്നുകൊണ്ടിരുന്നത് അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇതിന് തൊട്ട് മുന്നത്തെ ഒരു വീഡിയോ അതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇന്നത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ പഗ്ഗിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ശരിക്കും ഇൻട്രോ പറയുകയാണെങ്കിൽ പഗ്ഗിൻ്റെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കാതെയാണ് ഇപ്പോൾ അതെ ഡയറക്റ്റ് എൻ്റെ ഒരു ഇൻട്രോയിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ അതെ പഗ്ഗിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് തന്നെ ഇന്നത്തെ വീഡിയോ കുറച്ചൊന്ന് സ്പെഷ്യലാണ്, കുറച്ചൊന്ന് വെറൈറ്റി ആണ്. കുറച്ച് കാരണങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടുള്ള തുളസീദാസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഫാദറും മദറും പിന്നെ അതുപോലെ തന്നെ അവരുടെ കുട്ടികളൊക്കെ ഏകദേശം ഒരു രണ്ട് മാസം അതിൻ്റെ കുട്ടികളും. അപ്പോൾ അത് സെയിൽ ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഞാൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. പക്ഷേ അപ്പം എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് വരെ പോയിട്ട് എടുക്കാനുള്ള ആ ഒരു സമയക്കുറവും അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഗ്ഗിൻ്റെ കുറച്ച് അതിനെപ്പറ്റി ഉള്ള ആൾ പറയുന്ന, അതായത് നമ്മൾ ബ്രീഡേഴ്സായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കോൺവെർസേഷൻ ടൈപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ കോൺവെർസേഷനൊന്നുമില്ല, അതായത് ക്വസ്റ്റ്യൻ ആൻസറിംഗ് ഒന്നുമില്ല. ഡയറക്റ്റ് അദ്ദേഹം തന്നെ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ്. ആ ഒരു വോയിസ് നോട്ടും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആ പഗ്ഗിൻ്റെ വീഡിയോടൊപ്പം തന്നെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പഗ്ഗിൻ്റെ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത് ഇതിപ്പോൾ ഞാനെടുത്തതല്ല, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ തുളസീദാസ് എന്ന് പറഞ്ഞ ചേട്ടൻ വീഡിയോയും അതുപോലെ തന്നെ വോയിസ് നോട്ടൊക്കെ അയച്ചാണ് നമ്മളിപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻട്രോ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയും അതുപോലെ തന്നെ വോയിസൊക്കെ അദ്ദേഹത്തിൻ്റെയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അദ്ദേഹം തന്നെ പറഞ്ഞുതരും. റേറ്റിംഗ് കാര്യങ്ങളും സ്പെഷ്യലായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഏകദേശം ഇതിന് രണ്ട് മാസത്തോളം പ്രായമായിട്ടുണ്ട്. പിന്നെ ഡിവാം എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പ്രസവിച്ച 15-ാം ദിവസം ഡിവാം ചെയ്തു. പിന്നെ എവരി 15 ഡേയ്സിൽ ഇപ്പോൾ ഡിവാം ചെയ്ത് വരുന്നുണ്ട്. അതെല്ലാം കറക്റ്റാണ്. വാക്സിനേഷൻ എടുത്തതാണ്. വാക്സിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വാക്സിൻ എല്ലാം കഴിഞ്ഞു. 50 ദിവസമായപ്പോൾ ഇപ്പോൾ 54-55 ദിവസത്തോളം പ്രായമായി ആണ്. പിന്നെ ഫീഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെയിലി 4 പ്രാവശ്യം കൊടുക്കുന്നുണ്ട് ഭക്ഷണം. അത് ഈ ഡ്രൈ ഫുഡും ആയിട്ടും ഈ റോയൽ കാനിൻ്റെ പെല്ലറ്റ് അത് കൊടുക്കുന്നുണ്ട്. അത് കാലത്തും വൈകിട്ടും, കാലത്ത് പറഞ്ഞാൽ 7 മണിക്ക് പെല്ലറ്റ് കൊടുക്കും. പിന്നെ അതുപോലെ വൈകിട്ടും 7-8 മണി കൊടുക്ക പെല്ലറ്റ് കൊടുക്കാറുണ്ട്. കാലത്ത് പിന്നെ 10 മണിക്ക് ചിക്കൻ ഫ്രൈ, ചിക്കൻ്റെ മറ്റേ ലിവർ ചോറുമായിട്ട് അതുമായി കൊടുക്കാറുണ്ട്. പിന്നെ മുട്ടയോ അല്ലെങ്കിൽ പാലോ ഒക്കെ ആയിട്ട് 4 മണിക്കും കൊടുക്കാറുണ്ട്. അങ്ങനെ 4 പ്രാവശ്യം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു മാസം വരയ്ക്ക് 5 തവണ കൊടുത്തതാണ്. ഇപ്പോൾ 4 തവണയാക്കിയിട്ടുണ്ട്. ഇനി ഈ 4 തവണ എന്നുള്ളത് ഒരു മാസം കൂടി ഇങ്ങനെ കൊടുത്ത് വരേണ്ടി വരും. പിന്നെ അത് കൂടാതെ പിന്നെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ്, മൾട്ടി വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് അത് 2 നേരം കൊടുക്കുന്നുണ്ട്. 1 നേരം കാൽഷ്യം സപ്ലിമെൻറ്റും 1 നേരം മൾട്ടി വിറ്റാമിൻ സപ്ലിമെൻറ്റുമായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈഫ് സ്പാൻ പറഞ്ഞാൽ 10 മുതൽ 14 വർഷം വരെയാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ ഉള്ളത്. ലൈഫ് സ്പാൻ ഉള്ളതും സാധാരണ വീട്ടിൽ വളർത്താനും നല്ല വീട്ടുകാർക്ക് ലവബിളായിട്ടുള്ള ഒരു ബ്രീഡാണിത്. പിന്നെ ഇതിൻ്റെ ടെമ്പർമെൻറ്റ് പറയുകയാണെന്ന് പറഞ്ഞാൽ ബൈറ്റ് ഫോഴ്സ് വളരെ കുറവായിട്ടുള്ളതാണ്. പെറ്റ് ആൻഡ് ലവബിളായിട്ടുള്ളതാണ്. നമുക്ക് വീട്ടിൽ എവിടെയാണെങ്കിലും ക്വാർട്ടേഴ്സുകളും ഫ്ലാറ്റുകളിലും ഒക്കെ വളർത്താനും എല്ലാത്തിലും വളർത്തുന്നതിന് നല്ല സൗകര്യമുള്ളതാണ്. വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡ് തന്നെയാണിത് എന്ന് പറയാം.
പിന്നെ ഈ കാൽഷ്യവും മൾട്ടി വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നത് കാരണം ഹെഡ് സൈസും ബോൺ സൈസും ഒക്കെ നല്ല ഇതാണ്, കാണാൻ നല്ല ലുക്കായിട്ടുള്ള കുട്ടികളും എനർജറ്റിക് ആയിട്ടുള്ളതും ആണ്. ആര് കണ്ടാലും നന്നായി ഇഷ്ടപ്പെടുന്ന അതായത് അതിൻ്റെ മറ്റേ വീഡിയോസിൽ തന്നെ അത് വളരെ വ്യക്തമായി നന്നായി അറിയുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ചൈനയാണ്. ചൈനയിൽ ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഇത് ചൈനീസ് രാജാക്കന്മാരുടെ ബ്രീഡായിട്ട് രാജാക്കന്മാർ വളർത്തി വന്ന ഒരു ബ്രീഡാണെന്നാണ് നമ്മളൊക്കെ പുസ്തകങ്ങൾക്കൊക്കെ വായിച്ച് അറിഞ്ഞ് കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടും ഇതിനെക്കുറിച്ചുള്ള കണ്ടിട്ടുള്ളത്. ഈ ബ്രീഡ് എന്ന് പറഞ്ഞാൽ വളരെ ലവബിളായിട്ടുള്ള, എവിടെയും നമ്മളെ കൂടുതൽ ബെഡിൽ കയറി കിടക്കുന്ന അങ്ങനെ ഒരു തരത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡായത് കാരണം ആണ് തോന്നുന്നു ഇത് പണ്ട് വളരെ കാലം മുമ്പ് തന്നെ ചൈനീസ് രാജാക്കന്മാരുടെ അവിടെ നിന്ന്, അതാണ് അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ മെയിലിന് KCI സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്, KCI സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് മെയിൽ കേട്ടോ. അത് മെയിലിൻ്റെ പാരൻറ്റ് സ്വീഡിഷാണ്, എക്സ്പോർട്ട് അല്ല ഇമ്പോർട്ടഡ് ആണ്, ഇമ്പോർട്ടിൻ്റെ കുട്ടിയാണ് എൻ്റെ കയ്യിലുള്ള മെയില്. റേറ്റ് പറഞ്ഞാൽ 8K നമുക്കത് നെഗോഷ്യബിളായിട്ട് എന്താ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ കേരളത്തിൽ, ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളായി ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം, എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ തന്നെ വരുന്നതാണ്. അപ്പോൾ അതുവരിക്കും എല്ലാവർക്കും ബൈ.